ഹലോ, നമുക്കിന്നൊരു കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇന്നൊക്കെ കേക്ക് ഉണ്ടാക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് 1 kg കേക്കിൻ്റെ മെഷർമെൻറ്റാണേ. ഒരു കപ്പ് മൈദ എന്ന് പറയുമ്പം അത് ഗ്രാം അളവിൽ 120 ഗ്രാമാണ് കേട്ടോ. 120 ഗ്രാം മൈദയ്ക്ക് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, പിന്നെ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണ്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണ്, പിന്നെ ഒരു നുള്ളുപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് എടുത്തിട്ട് നന്നായിട്ട് അരിച്ച് ഒന്ന് മാറ്റി വെക്കുന്നത്. ഒരു 2-3 പ്രാവശ്യമായിട്ട് അരിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കണേ. അപ്പോൾ അതാ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ 1 kg കേക്കിന് 4 എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാനിവിടെ 4 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. 4 എഗ്ഗിനുള്ള മെഷർമെൻറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് തന്നെ ചേർക്കാം. പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് ഞാനൊരു 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളൊരു ബീറ്റർ വെച്ചിട്ട് ആദ്യം ലോ സ്പീഡിലും പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കണം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ എഗ്ഗൊക്കെ ഒന്ന് ബീറ്റായി വരുമ്പോഴേക്ക് നമുക്ക് ഒരു മിക്സ് റെഡിയാക്കി എടുക്കാനുണ്ട്, പാലും ബൂസ്റ്റും കൂടിയിട്ട്. ഞാനിവിടെ 1/4 കപ്പ് പാലും 1 പാക്കറ്റ് ബൂസ്റ്റും ആണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ചൂടുള്ള പാലാണെങ്കിൽ ബൂസ്റ്റ് പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ മോൾഡൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട്. ഇപ്പം നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്റർ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് 1/4 കപ്പ് ഓയിലും സൺഫ്ലവർ ഓയിലാണ്, പിന്നെ 1 ടീസ്പൂണ് വെനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് നോക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയായി കിട്ടാൻ. എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസി വേണം കിട്ടാൻ. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ, പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാലും ബൂസ്റ്റും കൂടിയുള്ള മിക്സും ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം, ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് സ്പീഡിലിട്ടതാണ് കേട്ടോ. സാവധാനം വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഇത് ചെയ്യുന്നതിൻ്റെ മുമ്പേ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഓവനാണെങ്കിൽ ഓവന്, അല്ലെങ്കിൽ അടുപ്പിലാണെങ്കിൽ അടുപ്പ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം ഞാൻ ഓവനിലാണെങ്കിൽ 160 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് വെക്കാറ്. അടുപ്പിലാണെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ ഒരു പാത്രം വെച്ചിട്ട് 10 മിനിറ്റ് മൂടി വെച്ച് പ്രീഹീറ്റ് ചെയ്യുക. അപ്പം ഞാനിതാ 40 മിനിറ്റ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടേ. ഇനി അത് ബേക്കായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഇതിൽ സിറപ്പിൻ്റെ ഒരു പ്രത്യേകത ആണ് കേട്ടോ, പാലും ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് പാലിൻ്റെ കൂടെ, പിന്നെ ബൂസ്റ്റിൻ്റെ പൗഡറും, പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രലൈൻസ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ പ്രലൈൻസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ പ്രലൈൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2.5 സ്പൂണ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, ഇത് അടുപ്പിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ കാരമലൈസ് ചെയ്തെടുക്കണം. തീ കൂട്ടി വെക്കരുതേ, തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര ഒക്കെ നല്ല കാരമലൈസ്ഡ് ആയിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട നട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കാഷ് ആണ് ഉണ്ടായിരുന്നത്, അപ്പം ഞാൻ കാഷ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു പീസ് ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടോടെ തന്നെ ബട്ടർ തേച്ച് വെച്ച ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലേക്കോ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ അതായത് ചൂടാറി കഴിഞ്ഞാൽ ഇങ്ങനെ സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ നല്ല ബേക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു സ്ക്യൂവർ എടുത്ത് കുത്തി നോക്കിയപ്പോൾ സ്ക്യൂവർ നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ല നമ്മുടെ കേക്ക് പാകത്തിന് വെന്തിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ റിച്ചിൻ്റെ ക്രീം ആട്ടോ ഉപയോഗിക്കാറ്, 2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്.
അപ്പോഴേക്ക് ഞാൻ അത് ബീറ്റായി വരുമ്പോഴേക്കും ഞാനൊന്ന് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്, പ്രലൈൻസൊക്കെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്രീമും അത്യാവശ്യം നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രീമാണ് കേട്ടോ, റിച്ചിൻ്റെ ക്രീം, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ സെറ്റ് ചെയ്യാൻ തുടങ്ങാൻ. അപ്പം ഞാനിതൊന്ന് മോൾഡിൽ നിന്ന് മാറ്റുകയാണ്. ഇനി നമുക്കിതിനെ ഒരു മൂന്ന് ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിവിടെ മൂന്ന് ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബേസ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ക്രീമും എല്ലാം ഒന്ന് ബേസിലേക്ക് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഓരോ ലെയറും വെച്ചിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സിറപ്പും പ്രലൈൻസും ക്രീമും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കാം. ഇത് കേക്ക് സെറ്റാവാൻ കുറച്ചൊരു സമയം പിടിക്കും കേട്ടോ. കുറച്ച് നമ്മൾ കുറച്ചധികം സമയം നമുക്ക് വേണ്ടത് ഈ കേക്കിൻ്റെ ഈ ഒരു സെറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. നല്ല ഫിനിഷിങ് കിട്ടാൻ നല്ല സമയം എടുത്തിട്ട് ഒന്ന് ചെയ്ത് ശീലിക്കണം. നല്ല പ്രാക്ടീസ് ഉണ്ടായാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയൂ കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല സമയമെടുക്കും. അപ്പം ഞാൻ ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാനിതിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഗണാശെ, ഒരു ബ്ലാക്ക് ഗണാശെ, നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഗണാശെ ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ ഫ്രഷ് ക്രീം ആട്ടോ എടുത്തിരിക്കുന്നത്. ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീമിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മെല്ലെ ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ ഡബിള് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. 1:2 എന്ന റേഷ്യോയിലാട്ടോ ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസൈനിങ്ങൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് നോസിൽ വെച്ച് ഫ്ലവർ വരച്ചാൽ മതിയെങ്കിൽ അങ്ങനെ മതി. അതൊക്കെ ഇനി ഇത് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതാ 1:2 എന്നുള്ള റേഷ്യോയില് ഒരു പാർട്ട് ക്രീം ആണെങ്കിൽ 2 ചോക്ലേറ്റ്, അതിൻ്റെ ഡബിള് ചോക്ലേറ്റ്, ആ ഒരു റേഷ്യോയിലെടുത്താലാണ് നമുക്ക് നല്ല ഡ്രിപ്പിംഗ് ഇഫക്റ്റൊക്കെ കേക്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഇതാ നമ്മുടെ ഗണാശി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. ഈ ഗണാശയും പിന്നെ കുറച്ച് പ്രലൈൻസും പിന്നെ ക്രീം വെച്ചിട്ട് ചെറിയൊരു ഫ്ലവറും വെച്ചിട്ട് ഒരു സിമ്പിൾ ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ കേക്ക് ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് കേക്കിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.